ആയിരിക്കാനാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ലേ? എത്ര സങ്കടങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും അതിന്റെ എല്ലാത്തിന്റെയും ഇടയിൽ എങ്ങനെ സന്തോഷം കണ്ടെത്താം എന്നൊരു കൊച്ചു കഥയിലൂടെ നാം ഞാൻ പറയാം. ഒരു കാട്ടിൽ ഒരുപാട് മരങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം നല്ല ഉരുമുള്ളതും നല്ല ഭംഗിയുള്ളതുമായിരുന്നു. അതെല്ലാത്തിന്റെയും ഇടയിൽ ഒട്ടും ഭംഗിയില്ലാത്തതും ഒട്ടും ഉരമില്ലാത്തതുമായ ഒരു മരമുണ്ടായിരുന്നു. മറ്റു മരങ്ങൾ ആ മരത്തിന് എപ്പോഴും കളിയാക്കിക്കൊണ്ടിരിക്കും. അയ്യേ, നിന്നെ കാണാൻ ഒട്ടും ഭംഗിയില്ലല്ലോ, നിനക്ക് ഒട്ടും ഉരമില്ലല്ലോ, നിന്നെ എന്തിനു കൊള്ളാം. ഇത് കേൾക്കുമ്പോൾ ആ മരത്തിന് ഒരുപാട് സങ്കടം തോന്നി. ദൈവമേ, എന്തിന് എന്നെ സൃഷ്ടിച്ച് എന്നെ കാണാൻ ഒട്ടും ഭംഗിയില്ലല്ലോ. അവൻ എപ്പോഴും വിഷമിച്ചിരിക്കും. ഒരു ദിവസം ആ കാട്ടിൽ ഒരു മരം വെട്ടുകാരൻ വന്നു. അയാൾ നല്ല നല്ല മരങ്ങൾ നോക്കി വെട്ടാൻ തുടങ്ങി. വെട്ടി വെട്ടി ആ ഭംഗിയില്ലാത്ത മരത്തിന്റെ അടുത്ത് വന്നു. എന്നിട്ട് അയാൾ പറഞ്ഞു, ഓ, ഈ മരം വെട്ടിയിട്ട് എന്ത് ചെയ്യാനാ, ഇത് ഒന്നിനും കൊള്ളില്ലല്ലോ. അയാൾ ആ മരം വെട്ടാതെ പോയി. അങ്ങനെ ആ മരം മാത്രം രക്ഷപ്പെട്ടു. പിന്നീട് ഒരിക്കലും ആ മരം തന്റെ രൂപത്തെ കുറിച്ച് വിഷമിച്ചിട്ടേയില്ല. ഇതെല്ലാം ദൈവം നമ്മൾക്കായി ചെയ്യുന്നതാണെന്ന് അവന് മനസ്സിലായി. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എല്ലാം ദൈവം നമ്മൾക്കായി ചെയ്യുന്നതാണ്. നമ്മുടെ കുറവുകളിൽ നാം ഒരിക്കലും നിരാശരാകരുത്. അതുപോലെ നമ്മുടെ കഴിവുകളിൽ അഹങ്കരിക്കാനും പാടില്ല. ദൈവം എല്ലാം നമ്മൾക്കായി ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കിയാൽ നമ്മൾക്ക് എപ്പോഴും സന്തോഷിക്കാൻ സാധിക്കും. ഈ പുതുവർഷം എല്ലാവർക്കും